ഹായ് ഹലോ, കൊച്ചു സോങ്ങിൻ്റെ പുതിയൊരു വീഡിയോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ വന്നിട്ടുള്ളത് മുട്ടത്തോടുമായിട്ടാട്ടോ. മുട്ടത്തോട് നമ്മൾ വെറുതെ കളയാറല്ലേ, ഇപ്പോൾ ഞാൻ അതൊന്ന് കളയണ്ട. അടിപൊളി പൂവൊക്കെ വെക്കാട്ടോ. നമ്മുടെ ഡൈനിങ് ഹാൾ ടേബിൾ ഇങ്ങനെ വെച്ചാൽ എന്ത് ഭംഗിയായിരിക്കും. ഈ മുട്ടത്തോട് വെച്ച് നമുക്ക് അടിപൊളിയൊക്കെ ഉണ്ടാക്കാം കേട്ടോ. പിന്നെ ഈ വട്ടം വെട്ടിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ പൊട്ടിച്ച് മുട്ട പൊട്ടിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഞാൻ സ്ക്രീനിൽ കാണിച്ചിട്ട് കുഞ്ഞ് വട്ടമാക്കി എടുക്കണേ. ഞാൻ എൻ്റെ ഇപ്പോൾ പൊട്ടിച്ചതിലൊക്കെ വലിയതായിപ്പോയി, അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. വലിയതായതുകൊണ്ട് അതിന് കുഴപ്പമില്ല കേട്ടോ. അപ്പം ഞാൻ പിന്നെ അതിന് നിറം നൽകാനായിട്ട് ഇവിടെ ഫാബ്രിക് പെയിൻറ്റ് റെഡ് ഫാബ്രിക്കാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വാട്ടർ കളറൊക്കെ യൂസ് ചെയ്യാം. ഏത് കളറാണ് നിങ്ങളടുത്തുള്ളത് അത് യൂസ് ചെയ്യാം കേട്ടോ പെയിൻറ്റ്. അപ്പോൾ എന്താ പറയുക, നന്നായിട്ട് കേകി എടുക്കണം കേട്ടോ മുട്ടത്തോല്. അത് നന്നായിട്ട് കേകി എടുക്കുക, എന്നിട്ട് നമുക്ക് റെഡ് ഫാബ്രിക് പെയിൻറ്റ് അതിന് കൊടുക്കുക കേട്ടോ. ഇത് ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. ഞാൻ നല്ല സ്പീഡിലാണ് കേട്ടോ കൊടുക്കുക. അപ്പോൾ അതൊക്കെ നിങ്ങൾ ക്ഷമിക്കുക. പിന്നെ ക്യാമറയ്ക്ക് ഇത്തിരി ക്ലിയർ കുറവൊക്കെ ഉണ്ടാവും, അതും ക്ഷമിക്കാം. പിന്നെ എന്താ പറയുക, ഈ അടുത്ത വീഡിയോയിൽ ഹായ് പറയാനുള്ളവർക്ക് കമൻറ്റിൽ അറിയിച്ചാൽ മതി, ഞാൻ എല്ലാവർക്കും ഹായ് തരും കേട്ടോ. അപ്പോൾ ഇതാ ഞാനിവിടെ നല്ല സ്പീഡിൽ കൊടുത്തു കൊടുക്കണം, ആക്രാന്തത്തിൽ കൊടുക്കുന്നതാണ്. നിങ്ങൾക്ക് വീഡിയോയിൽ ചിലപ്പോൾ റോസ് കളറായിട്ടൊക്കെ കാണും. അപ്പം ഞാൻ ഒരു മുട്ട ഇതുപോലെ കൊടുത്തിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ മുട്ട ചിലവർ മുട്ടത്തോട് തോട്ടിലൊക്കെ വലിച്ചെറിയാൽ നമ്മൾ ഈ റോസാ ചെടിക്കൊക്കെ പൊട്ടിച്ചിടലൊക്കെ ചെയ്യുക. അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്താൽ മതി, ഇത് തന്നെ ഒരു റോസാപ്പൂ പോലെ തന്നെ നിൽക്കും കേട്ടോ. പിന്നെ ഒരു കുപ്പിയിലൊക്കെ ഇങ്ങനെ വെച്ചാൽ മതി. ഇപ്പം ഇതാ നമ്മൾ എല്ലാത്തിനും നന്നായിട്ട് പെയിൻറ്റ് ചെയ്യുന്നുണ്ട്, അടിപൊളിയായിട്ട് പെയിൻറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഏത് കളർ യൂസ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ റെഡാണ് യൂസ് ചെയ്തത്. അപ്പോൾ ഇതാ ഞാൻ എല്ലാതും ഒന്ന് ഉണക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഒന്ന് ഉണങ്ങി പിടിക്കണമല്ലോ. ഇത് പിന്നെ ഞാൻ പിസ്തത്തോട് കൊണ്ട് ഉണ്ടാക്കിയ റോസാ പൂവാണ് കേട്ടോ. ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ വേറെ ആയിട്ട് ഇടുന്നതാണ്. പിസ്തത്തോടിൻ്റെ കളർ എടുത്ത് ഗ്ലൂവിനോട് ഒട്ടിച്ചതാണ് കേട്ടോ. പിന്നെ പിസ്തത്തോടില്ലാത്തവർക്ക് ഏരുന്നതോട് ഉപയോഗിച്ചും ഒക്കെ റോസപ്പൂ ഉണ്ടാക്കാം. അത് രണ്ടും ഞാൻ വീഡിയോസായിട്ട് ഇടണ്ട് കേട്ടോ. ഇനി നമ്മൾ അത് ഉണങ്ങിയിട്ടുണ്ടാവും. ഇനി നമുക്ക് അതിനായിട്ട് തണ്ട് ഉണ്ടാക്കേണ്ടി ഒരു തണ്ട്. അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പെൻസിൽ ഈർക്കിൽ എന്തെങ്കിലും വെച്ചതിന് ശേഷം ഞാൻ ചെയ്യുന്നത് പോലെ ഇങ്ങനെ ചുരുട്ടി എടുക്കുക. അവിടെ നിന്ന് ഇങ്ങനെ അങ്ങേ തലക്കുന്ന ഇങ്ങനെ ചുരുട്ടി കൊണ്ടുവരിക കേട്ടോ. ഇതുപോലെ കണ്ടോ, കട്ടിയില്ലാത്ത ചുരുട്ടാണ് ഞാൻ ആദ്യത്തെ ഇത് ചുരുട്ടിയിൽ നന്നായി കട്ടിയിൽ വന്നു കേട്ടോ. നല്ല കട്ടിയായിപ്പോയി. അപ്പോൾ രണ്ടാമത്തെ ചുരുട്ടയിൽ കട്ടിയില്ലാതെ വന്നിട്ടുണ്ട്. ഇനി ഇത് ഇത്ര വന്നതിന് ശേഷം അവിടെ പശ കൊണ്ട് ഒട്ടിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇത് അത്ര വലുപ്പമായിട്ടാണ് നമുക്ക് കിട്ടിയത് കേട്ടോ. ഒരു പേജാണ്, പേപ്പറാണ്. ഇനി നമുക്ക് നടു കട്ട് ചെയ്തെടുക്കണം. ആദ്യം നമുക്ക് ഇത് പശ ഉപയോഗിച്ച് ഒട്ടിച്ചെടുക്കാം, എന്നിട്ട് ഇവിടെ നിന്ന് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതായിരുന്നു നല്ല തടിയിൽ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അത് ഞാൻ ഇവിടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്, കട്ട് ചെയ്തെടുക്കുകയാണ്. ഇതാ കട്ട് ചെയ്തു കേട്ടോ. അപ്പോൾ രണ്ട് പീസ് നമുക്ക് ഒരു പേപ്പറിൽ നിന്ന് കിട്ടി. ഇനി ഇതുപോലെ തന്നെ ഇനിയും രണ്ടെണ്ണം കൂടെ വേണമല്ലോ. അപ്പം അതും ഇങ്ങനെ ചുരട്ടിയെടുക്കുക. ഇതെനിക്ക് കട്ടിയില്ലാതെ കിട്ടി കേട്ടോ. അപ്പോൾ ഇത് ഞാൻ എന്താ പറയുക, ഒറ്റക്ക് ചുരുട്ടിയെടുത്തതാണ് കേട്ടോ. പെൻസിലിൽ ഇറക്കളൊന്നും വെച്ചില്ല, കൈ ഉപയോഗിച്ചാൽ ചുരുട്ടിയെടുത്തു. ഇവിടെ ചെറുതായിട്ടൊന്ന് ക്ലിയർ പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിച്ചില്ല കേട്ടോ. അപ്പോൾ ഞാൻ കട്ടിയില്ലാതെയാണ് ഇവിടെ എടുത്തത്. ഇവിടെ നല്ല കട്ടിയില്ലാതെ കിട്ടി കേട്ടോ. അതാണ് ഒന്നാമത്തെ. നേരത്തെ പോലെ തന്നെ പശ ഒട്ടിച്ച് ഇരുന്നാണ്ട് ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നാല് പീസസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് രണ്ടുമാണ് നല്ല കട്ടിയിൽ വന്നത്, മറ്റേ രണ്ടും കട്ടിയില്ലാതെ വന്നു. ഇനി നമുക്ക് ഇതിനൊക്കെ പച്ച വാട്ടർ കളർ കൊടുക്കാം കേട്ടോ. എൻ്റെ അടുത്ത് ഫാബ്രിക് പച്ച അല്ലാത്തതുകൊണ്ട് ഞാൻ വാട്ടർ കളറാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. എൻ്റെ വാട്ടർ കളറിൻ്റെ ഒക്കെ കോലം കണ്ടാൽ നെട്ടോ നിങ്ങളൊക്കെ. അപ്പോൾ എൻ്റെ അനിയത്തി കേട് തേച്ചതാണ്. ഒന്ന് ഞാൻ പെയിൻ്റ് അടിച്ച് കഴിഞ്ഞു. ഇനി ഇതുപോലെ എല്ലാതും ഒന്ന് പെയിൻ്റ് അടിച്ച് എടുക്കാം കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ മറ്റേ മുട്ടകളൊക്കെ ഇവിടെ ഉണങ്ങി സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനിതാ ഞാൻ ചെയ്യുന്നത് പോലെ ചെയ്യാട്ടോ. കാണുന്നുണ്ടാവില്ല, ചെറുതായിട്ടൊന്ന് ക്യാമറേൻ്റെ ബാക്കൊക്കെ ആയിപ്പോയി. അത് ഞാനിപ്പോൾ റെഡിയാക്കി തരാം. ഇതുപോലെ ചെയ്യാട്ടോ. മുട്ടത്തോടൊക്കെ നന്ന അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതുപോലെ കട്ട് ചെയ്യുക. ഇങ്ങനെ എന്താ പറയുക, ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കത്തിരിക്ക വെച്ച് കൊടുക്കുക.
കത്രേൻ്റെ ഒരു സ്ഥലം അതിൻ്റെ ഉള്ളിൽ വെച്ച ശേഷം ചെറുതായിട്ട് കട്ട് ചെയ്യുക. ഫുൾ കട്ട് ചെയ്യരുത്, കുറച്ച് സ്ഥലം, ഞാൻ പറ്റുന്ന അത്ര സ്ഥലം മാത്രം കട്ട് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് അതിങ്ങനെ തുറന്ന് നോക്കുമ്പോൾ ഒരു പോയിൻ്റ് ഇതളായിട്ട് വരും. അതുപോലെ രണ്ടും നമുക്ക് ചെയ്തെടുക്കാം, എല്ലാനും ചെയ്തെടുക്കുക കേട്ടോ. അപ്പം ഞാനിവിടെ രണ്ടെണ്ണം അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ. അപ്പം ഞാൻ രണ്ട് പൂക്കളാണ് ഞാൻ ആക്കാൻ ഉദ്ദേശിച്ചത് കേട്ടോ. ഞാൻ ഇമ്മ പാഷൻ ചെയ്തതിന് ശേഷം നമ്മൾ മുട്ടത്തോട് ഒട്ടിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഒന്നാണ് ചെയ്തിട്ടുള്ളത്, മുട്ടത്തോട് നല്ല അടിപൊളിയാക്കി ഇമ്മക്ക് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. പിന്നെ ഞാൻ ഇല ഉണ്ടാക്കുന്ന വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല എനിക്ക്, ഞാൻ ഇലയും കൂടെ ഉണ്ടാക്കി ഒട്ടിച്ചിരുന്നു കേട്ടോ. ഇത് അടിപൊളിയായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ പിന്നെ ഒരു കുപ്പിക്ക് നൂല് ചുറ്റിയതിന് ശേഷം അതിലോട്ടാണ് ഇത് വെച്ച് കൊടുത്തത് കേട്ടോ. കണ്ടില്ലേ, എന്താ പറയുക, ഞാൻ ഇല ഉണ്ടാക്കുന്ന വീഡിയോ എടുത്തിട്ടില്ല. ഇല പിന്നെ എല്ലാവർക്കും അറിയുന്നതുകൊണ്ട് ഞാൻ പിന്നെ ഈ സൈഡിലായിട്ട് രണ്ട് ഇല ഇങ്ങനെ ചുറ്റി കൊടുത്തതെന്നുള്ളൂ കേട്ടോ, അല്ല ഒട്ടിച്ചു കൊടുത്തതെന്നാണ് കണ്ടോ. അതുപോലെ ഞാനൊരു കുപ്പിക്ക് നൂല് ചുറ്റിയതിന് ശേഷം അതിലോട്ടാണ് വെച്ച് കൊടുത്തത്. ബാക്കി മൂന്നെണ്ണം ഞാൻ ചെയ്തിട്ടില്ല, ഞാൻ പിന്നെ ചെയ്യാമെന്ന് കരുതി. ഇപ്പോൾ ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തന്നു, നമ്മളെ ടേബിളിൽ നടുവിലൊക്കെ വെക്കാൻ നല്ല ഭംഗിയാക്കാം കേട്ടോ. അടുത്ത വീഡിയോ കാണാം, ബൈ ബൈ.